സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്ന് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടന്ന മുശാവറ യോഗം തീരുമാനിച്ച 6 കാര്യങ്ങൾ, അത് ഞാനിവിടെ വായിക്കുകയാണ്. അത് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. 1, പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ദേശീയ അന്തർദേശീയ തലത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക, നടപ്പാക്കുകയും ചെയ്യുക. മറ്റൊന്ന്, സമസ്തയുടെ പ്രവർത്തനങ്ങൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഏകോപിക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ തലത്തിൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകുന്നു. അതാണ് മറ്റൊന്ന്. 3, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിക്കും. അത് യുവതികളോട് പറയുന്നത് അത് ഈ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ അതിനുണ്ട് എളുപ്പം ചെയ്തല്ലേ. 4, സമസ്തയുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും. 5, സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അത് സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നതിനാണ്, പക്ഷേ അതിന് ഊന്നൽ നൽകി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. 6, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായി പ്രബോധന രംഗത്ത് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. അങ്ങനെ 6 പ്രവർത്തനം. ഇതിന് വലിയ ഒരുപാട് വിശദീകരണത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ഒക്കെ ഈ അവസരത്തിൽ അതെല്ലാം കൂടി പറയാമെന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അത് ഷോർട്ടായി എഴുതി അതിവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ എല്ലാവരും സഹകരിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉമ്മത്തിന് നൽകിയ അത്യാധുനിക ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതി കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വിസ്മയം തീർത്ത SNEC സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ സനദിന്റെ നാമപ്രഖ്യാപനവും ഓൺ ക്യാമ്പസ് പ്രൊജക്ട് ലോഞ്ചിങ്ങും സയ്യിദുൽ ഉലമ SNEC ചെയർമാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ് മഹാനായ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കുന്നു. തങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് വിദ്യാഭ്യാസം എല്ലാ ഇസ്ലാം എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസവും നമുക്ക് നല്ലത് തന്നെയാണ്. ചില വിദ്യാഭ്യാസങ്ങളൊക്കെ ഇസ്ലാം എതിർത്തിട്ടുണ്ട്, അത് പറ്റില്ല. അല്ലാത്ത എല്ലാ വിദ്യാഭ്യാസവും, അതുള്ളപ്പോൾ നമ്മളെ സമന്വയം എന്നൊക്കെ പറയണത് ഇത് അംഗീകരിക്കുന്നവരാണ്. സമന്വയ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം ഒക്കെ സമസ്ത പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ട് സമസ്ത സമന്വയ വിദ്യാഭ്യാസത്തിന് എതിരാണ്. ഒരിക്കലും എതിരല്ല. സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും എതിരല്ല. അപ്പോൾ അതെന്തോ ആവട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പുതിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് SNEC എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് അത് അതിൻ്റെ ഇതിവിടെ കാണിക്കും. അത് വലിയൊരു പദ്ധതിയായിക്കൊണ്ട് ജനങ്ങളെ വലിയ അംഗീകാരമാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അടുത്ത വർഷം ഒന്നുകൂടി വികസിപ്പിച്ചു കൊണ്ടിട്ട് അതിൽ പല പദ്ധതികളൊക്കെ ഉണ്ട്, അത് പിന്നീട് പ്രഖ്യാപിക്കപ്പെടും. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ 2 ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിനൊരു അത് നൽകപ്പെടുന്ന സനദിനിക്ക് ഒരു പേര്. അപ്പോൾ പൂർണ്ണമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടും കൊണ്ടിട്ട് സമസ്തയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് അതിന് മടിയില്ലാത്തൊരു കമ്മിറ്റിയാണ്. അങ്ങനെയുണ്ടല്ലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒന്നാണ് SNEC എന്നുള്ളത്. ആ SNEC ആൺകുട്ടികൾക്ക് പിന്നെ അസ്സനായി എന്നും പെൺകുട്ടികൾക്ക് അസ്സനായിയ എന്നുള്ള പേരിലുള്ള പിന്നെ സന്നദ്ധമായിരിക്കും നൽകപ്പെടുക. അത് മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ സമ്മതത്തോടു കൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ യോഗത്തിൽ നിന്ന് തീരുമാനിക്കപ്പെട്ടതാണ്. അതിവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിൽ പ്രത്യേകം ഒന്നുകൂടി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസുണ്ട്. ബഷീർ ഹാദിയിൽ ഉമ്മ ബിസ്സനാ വൻ നസ്റുവത്തം കി ഫമൻ അമില മിൻഹും അമൽ ആഖിറ ലിദുനിയ ലം യകുൽ ലഹു ഫിൽ ആഖിറത്തി നസീബ്. അപ്പോൾ അതുകൊണ്ട് ആ സനാഹിൽ നിന്ന് പിടിക്കപ്പെട്ട സനാഹും സനാഹിയുമാണ്, സീനാണ്. അറബിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതാം. പിന്നെ അതിനോടനുബന്ധിച്ച് കൊണ്ട് മറ്റൊന്ന് ഓൺ ക്യാമ്പസ് പ്രഖ്യാപനമാണ്. വ്യത്യസ്ത സ്ട്രീമുകൾ പ്രത്യേക ക്യാമ്പസുകളും മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പദ്ധതികൾ കൂടി SNEC വേണ്ടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. സമസ്തയുടെ 100-ാം വാർഷികത്തിൻ്റെ സ്മരണാർത്ഥം സെന്റിനറി എജു സിറ്റി എന്നാണ് പ്രസ്തുത സമുച്ചയത്തിൻ്റെ നാമധേയം.